ഹോട്ടൽ ടാസ്ക് വൻ ശോകമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ടറിയാം. എന്താണ് ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ നടന്നത്? പുറത്തായ ടണൽ ടീം വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർക്ക് പവർ ടീമുമായിട്ട് ശത്രുതയാണ്, അതായത് ഓണേഴ്സുമായി. അവർ നല്ല രീതിയിൽ പോകരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടെ സായിയും ടീമും പുറത്ത് നല്ല ബഹളവും അലമ്പുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ ശ്വേത മാം ആ അലമ്പ് കണ്ടതുകൊണ്ട് ഒരു കാര്യം ചെയ്തു. ജിൻഡോയെ ആ ഡെൻ റൂമിൽ നിന്ന് ഗേറ്റിൻ്റെ അടുത്തോട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഡെൻ റൂമിലേക്ക് അർജുൻ പോവുകയാണ്, ജിൻഡോ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ. അതിനുശേഷം ഇടയ്ക്ക് പ്രശ്നം നടന്നപ്പോൾ ജാസ്മിനെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ തലയിലിരുന്ന റോബോട്ടിൻ്റെ ഹെൽമെറ്റ് രശ്മിൻ എടുത്തുകൊണ്ട് പോകുന്നു. ജാസ്മിൻ വീടിനുള്ളിലേക്ക് വരാൻ നോക്കുന്നു. അപ്പോൾ ജിൻഡോ അവിടെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം ജിൻഡോയാണ് സെക്യൂരിറ്റി പോലെ അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു പ്രോപ്പർട്ടികൾക്കൊന്നും ഡാമേജ് വരാൻ പാടില്ല എന്ന്. ഇത് കണ്ട് സാബു അവിടെ ജിൻഡോ നിൽക്കുകയാണെങ്കിൽ സംഗതി വഷളാകുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം ജിൻഡോ പുറത്തേക്ക് വന്നോളൂ, ശ്രീതു അവിടെ നിന്നോളൂ എന്ന് പറയുന്നു. അങ്ങനെ ശ്രീതു അവിടെ നിൽക്കുമ്പോൾ ജാസ്മിൻ്റെ ഭാഗത്തു നിന്നൊരു തള്ളും ഉന്തും തള്ളും ഉണ്ടാകുന്നു, അതായത് മുമ്പോട്ടും പുറകോട്ടും തള്ളുന്നു. ആ തള്ളിനിടയിൽ നോറ പുറകോട്ടായുകയും അവിടെ നിന്ന് ഒരു പ്രോപ്പർട്ടി ഉടയുകയും ചെയ്യുന്നു. പിന്നീട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി വീണ്ടും വാണിംഗ് കൊടുക്കുന്നു. എന്താണിത്? ടാസ്ക് ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത്? രസകരമായി കൊണ്ടുപോകൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും ഓണേഴ്സിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ്. ഓണേഴ്സിനോട് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ടാസ്ക് പൂർണ്ണ പരാജയമാണ്, ഇതിൻ്റെ പ്രധാന ഉത്തരവാദികൾ നിങ്ങളാണ്, ഇതിനെ രസകരമായി കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അഭിഷേകും നോറയും രശ്മിനും ഒക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അൻസിബ സൈലൻ്റ് ആണ്. അവർ മൂവരും സംസാരിക്കുന്ന വിഷയം ഇതാണ്, നമുക്ക് പറയാനല്ലേ പറ്റൂ, ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്നു, അവർ പ്രൊവോക്ഡ് ആണ്, അവർ നമുക്ക് റിബലായിട്ട് നിൽക്കുകയാണ്, പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഇന്ന് തന്നെ ലിവിംഗ് റൂമിൻ്റെ ഏരിയയുടെ മെയിൻ ഗേറ്റിൽ വന്ന് നിന്നിട്ട് ഊളകളെ മറ്റുള്ള രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമില്ല എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്ന മറുപടി ഇതാണ്, സ്റ്റാഫിനെ നല്ല രീതിയിൽ നയപരമായി മാനേജ് ചെയ്ത് പോവേണ്ടതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അതിനിടയിൽ നോറ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാമോ എന്ന്. പക്ഷേ അവിടെ അഭിഷേകിനും ഋഷിക്കും രശ്മിനും ഒന്നും അതിനോട് താല്പര്യമില്ല. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, അതിൽ ഞാൻ ഇടപെടുന്നില്ല, ഏതായാലും കുറച്ചു നേരങ്ങൾക്കുള്ളിൽ തന്നെ ടാസ്ക് അവസാനിക്കുന്നതാണ് എന്നും പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസിന് തന്നെ അബദ്ധമായി ഇങ്ങനെ ഒരു ഓണേഴ്സിനെ കൊണ്ടുവന്നതും ഇങ്ങനെ ഒരു ടാസ്ക് വന്നതും. മുൻ സീസണുകളിലെ പോലെ തന്നെയാണ് ഹോട്ടൽ ടാസ്ക് പോയിരുന്നത് എങ്കിൽ ഇത് നന്നായി തന്നെ പോയേനെ.